നമസ്കാരം. ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമൽ അയച്ച കത്തിനെ കുറിച്ച്, അതായത് ഇടതുപക്ഷ അനുഭാവികളെ ഒക്കെ തന്നെ ചലച്ചിത്ര അക്കാദമിയിൽ സ്ഥിരപ്പെടുത്തണം, അവരുടെ പേര് വിവരങ്ങളും അവരുടെ ഡെസിഗ്നേഷനും ഒക്കെ പറഞ്ഞുകൊണ്ട് വിശദമായി അയച്ച കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് വലിയ വിവാദമായി, വലിയ ചർച്ചയായി. അതിനുശേഷം അദ്ദേഹം ഒരു വിശദീകരണം നൽകി. എന്താണ് ജാഗ്രത കുറവുണ്ടായി എന്ന്, എന്തിനാണ് ജാഗ്രത കുറവുണ്ടായി എന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. കത്ത് പുറത്തായതാണോ ജാഗ്രത കുറവ്, അതോ ഇനി കത്ത് എഴുതിയതാണോ, എന്താണെന്നറിയില്ല. എന്തായാലും ഈ രീതിയിൽ സ്വജന പക്ഷപാതം എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥതലം തേടിയുള്ള ഒരു യാത്രയാണ് കമൽ നടത്തിയത് എന്ന് പറയാതെ വയ്യ. എന്തൊക്കെയായാലും ഇവിടെ പാവങ്ങളായ ആളുകൾ ഉദ്യോഗം തേടി പി എസ് സി ലിസ്റ്റിൽ പേരുണ്ടായിട്ടും നിയമനം ലഭിക്കാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ അക്കാദമിയിൽ ഇതുപോലെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് വ്യക്തിപരമാണെന്ന് പറഞ്ഞു. വ്യക്തിപരമാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ലെറ്റർ പാഡിൽ ചെയർമാൻ എന്ന വിശേഷണത്തോടെ ഒപ്പിട്ട് കത്തയച്ചത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബി ജെ പി, അതുപോലെ തന്നെ യു ഡി എഫ്, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ ശക്തമായ വിമർശനവുമായി ഈ ഒരു രീതിക്കെതിരെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ ചില ലൈംഗിക പീഡന പരാതികൾ കൂടി പുറത്തു വരുന്നുണ്ട് എന്നാണ് ചില മാധ്യമങ്ങൾ നൽകുന്ന സൂചനകൾ. അതായത് യുവനടിയെ അവസരം നൽകാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച സംഭവത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെതിരെ വീണ്ടും പോലീസിൽ പരാതി ലഭിച്ചതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട സംവിധായകൻ കമൽ വിവിധ ചാനലുകളിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയിലെ നായികാവേഷം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചതായി ആരോപിച്ച് യുവനടി കമലിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതാണ് നേരത്തെ ഉണ്ടായ സംഭവ വികാസമാണ് അതിൻ്റെ ഒരു അനുബന്ധമായിട്ടാണ് ഇപ്പോൾ പുതിയ പരാതി എന്നാണ് മനസ്സിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചയിൽ അത് നമ്മുടെ സിനിമയിൽ പണ്ട് നടന്ന സംഭവമാണെന്നും അത് സെറ്റിൽ ചെയ്തെന്നും കമൽ പരാമർശിച്ചതിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റിൽ ചെയ്തു എന്നാൽ എന്താണ്, അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് തന്നെ അല്ലേ, ഇല്ലാതായിട്ടില്ലല്ലോ, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ന്യായമായും അതങ്ങനെ വിചാരിക്കാം. ഇതിപ്പോൾ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി, അങ്ങനെ ഒരു പീഡനം അവിടെ നടന്നു എന്ന സൂചനയല്ലേ, അല്ലെങ്കിൽ എന്ന ഉറപ്പല്ലേ അതിലൂടെ പുറത്തു വരുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തിരുവനന്തപുരം പാങ്ങപ്പാറ സ്വദേശിയായ സ്ത്രീയാണ്, പെൺകുട്ടിയാണ് ശ്രീകാര്യം പോലീസിൽ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശിക്ഷ ലഭിക്കേണ്ട കുറ്റം ചെയ്തയാൽ പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലിനെതിരെ യുവനടി ഉന്നയിച്ച പീഡന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ നേരത്തെ തന്നെ വലിയ ഗുരുതരമായ ചർച്ചയായിരുന്നു. അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അവസരം ലഭിക്കുമെന്ന് പറഞ്ഞാണ് നിർമ്മാതാവ് സംവിധായകനായ കമലിനെ പരിചയപ്പെടുത്തുന്നത്. 2018 December 25 തന്നെ ഈ നിർമ്മാതാവ് യുവനടിയുടെ ചിത്രങ്ങൾ വാങ്ങി. ഇടപ്പള്ളിയിലെ, അതായത് എറണാകുളം ഇടപ്പള്ളിയിലെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു കമലുമായി കൂടിക്കാഴ്ച. 2019 January 25 ഷൂട്ടിംഗ് ആരംഭിക്കുന്ന തൻ്റെ ചിത്രത്തിലേക്ക് നായികാ പ്രാധാന്യമുള്ള കഥാപാത്രം യുവനടിക്ക് നൽകാൻ താല്പര്യമുണ്ടെന്ന് കമൽ അറിയിക്കുന്നു. ശേഷം വാട്സപ്പ് വഴി കൂടുതൽ ചിത്രങ്ങൾ കമൽ ആവശ്യപ്പെട്ടെങ്കിലും നടി തയ്യാറായില്ല. പിന്നീട് നിരന്തരം അടുപ്പമേറിയ സന്ദേശങ്ങൾ അയക്കുകയും ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. 2018 December 31 യുവനടിയെ വിളിക്കുകയും സിനിമാ സംബന്ധിയായ ചർച്ചയ്ക്ക് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം മരുതൻകുഴിയിലെ പി ടി പി നഗർ SFS സിറ്റി സ്പേസിലെ ഫ്ളാറ്റിലെത്താൻ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടെ വച്ച് യുവനടിയെ കമൽ കടന്നു പിടിക്കുകയും സിനിമയിലെ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഇത് നേരത്തെ സെറ്റിൽ ചെയ്തതാണ്, അതുകൊണ്ട് ഇതിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പരസ്യമായി സംബന്ധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ പുതിയ പരാതിയുമായി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ യുവനടി എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തൊക്കെ വന്നാലും ഈ ചലച്ചിത്ര മേഖല സാംസ്കാരിക മേഖലയായി അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ചലച്ചിത്ര അക്കാദമി അടക്കമുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരക്കാരാണ്, അല്ലെങ്കിൽ ഇത്തരം ആരോപണ വിധേയരായ കമലിനെ പോലുള്ള ആളുകളാണ് എന്നത് സത്യം പറഞ്ഞാൽ സംസ്ഥാനത്തിന് തന്നെ നാണക്കേട്ടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. അതിനിടയിലൂടെയാണ് ഈ കത്തെഴുതൽ വിവാദം കൂടി ഇങ്ങനെ കത്തിപ്പടരുന്നത് എന്നുള്ളതാണ്. അതായത് താൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടും താൻ ചെയ്യുന്ന മറ്റ് കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത്തരം പരാതികളും ആരോപണങ്ങളും ഒക്കെ ഈ സംവിധായകനെതിരെ നിത്യ സംഭവമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും ഈ വിഷയത്തിലടക്കം, പരാതി കിട്ടിയ വിഷയത്തിലടക്കം, കത്തെഴുതിയ വിഷയത്തിലടക്കം അന്വേഷണം വേണമെന്നാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും പൊതുസമൂഹവും കലാകാരന്മാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. അന്വേഷണം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത് അന്വേഷിക്കേണ്ട, പരിശോധിക്കേണ്ട, നടപടിയെടുക്കേണ്ട വിഷയം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.